പറയുന്നത് ഭാര്യമാരുണ്ട് ജ്യേഷ്ഠാനുജന്മാരുണ്ട് പരസ്പരം ഈ വർത്തമാനം പറയേണ്ട നാളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗനരകങ്ങളെ കുറിച്ചുള്ള അറിവ് കിട്ടി, പരലോകത്തെ കുറിച്ചുള്ള വിവരം കിട്ടി. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മയെ കുറിച്ച് ഓർത്തുപോയി, ഇസ്തഗ്ദൻതു ലിറബ്ബി ലിഅൻ അസ്തഗ്ഫിറ ലി ഉമ്മി ഫലം ബിഇദ്നി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗനരകങ്ങളെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഇസ്തഗ്ദൻതു ലിറബ്ബി ലിഅൻ അസ്തഗ്ഫിറ ലി ഉമ്മി ഫലം ബിഇദ്നി, ഞാൻ എൻ്റെ റബ്ബിനോട് അനുവാദം ചോദിച്ചു, ഞാൻ എൻ്റെ റബ്ബിനോട് അനുവാദം ചോദിച്ചു. എന്തിനാണ് അനുവാദം ചോദിച്ചത്? ലിഅൻ അസ്തഗ്ഫിറ ലി ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മാക്ക് പൊറുക്കലിനെ തേടട്ടെയോ എന്ന് ഞാൻ എൻ്റെ റബ്ബിനോട് അനുവാദം ചോദിച്ചു. ഫലം ഇദൻലി, അതിനെനിക്ക് അനുവാദം കിട്ടിയില്ല. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ അനുവാദം ചോദിച്ചു, ഞാൻ എൻ്റെ ഉമ്മാക്ക് പൊറുക്കലിനെ തേടട്ടെയോ, എൻ്റെ ഉമ്മക്ക് പൊറത്തു കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളട്ടെയോ. ഫലം ഇതല്ലി, എനിക്കതിന് അനുവാദം കിട്ടിയില്ല. ഫസ്തഗ്ദൻതുലിയാൻ നസൂറ ഖബറഹ, ഞാൻ എൻ്റെ ഉമ്മയുടെ ഖബറൊന്ന് സന്ദർശിച്ചു കൊള്ളട്ടെയോ എന്ന് റബ്ബിനോട് ചോദിച്ചു. അതിനലി, അതിനാണ് എനിക്ക് അനുവാദം നൽകപ്പെട്ടത്. സഹോദരങ്ങളെ, ഞാൻ പറയാൻ ആത്മാർത്ഥമായി പറയാൻ, മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളെ പലർക്കും വേണ്ടി അള്ളാഹുവെ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ എന്ന് പറയാനാവാത്ത വിധമുള്ള ആദർശങ്ങളെ കൊണ്ട് ജീവിക്കുന്ന കുടുംബ ബന്ധുക്കൾ ഉള്ളവരാണ് ഞാനും നിങ്ങളും. നമസ്കാരത്തിന്റെ സഫിൽ നിന്നുകൊണ്ട് അല്ലാഹുമ്മഗ്ഫിർലഹു വർഹംഹു എന്ന് പ്രാർത്ഥിക്കാൻ അനുവാദം നൽകപ്പെടാത്ത കുടുംബ ബന്ധുക്കൾക്കിടയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നിഷേധിക്കാൻ നമുക്കാവുമോ? അല്ലാഹുവിന്റെ റസൂലിന് സ്വന്തം ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാവില്ലെങ്കിൽ അമ്മായിമാക്ക് വേണ്ടി നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കും? അമ്മോസാക്കു വേണ്ടി നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കും? ഇപ്പോഴും അള്ളാഹുവിന്റെ ദീനിന്റെ കലകളഞ്ഞ അധ്യാപനങ്ങളെ കണിശമായി തെറ്റിക്കുന്ന, അതിലൊരു നിയന്ത്രണവും പാലിക്കാത്ത, തോന്നിവാസം ചെയ്ത് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ കുടുംബങ്ങളിൽ അമ്മാവനായി, അമ്മോശനായി, അമ്മായിമ്മയായി, അമ്മായിയായി, ജ്യേഷ്ഠനായി, ജ്യേഷ്ഠന്റെ ഭാര്യയായി കുടുംബങ്ങൾ, ബന്ധുക്കൾ, എത്രയെത്ര ആളുകൾ, നമ്മളാൽ തിരുത്തേണ്ടവർ, നമ്മളാൽ പറയേണ്ടവർ, നമ്മളാൽ പഠിപ്പിക്കപ്പെടേണ്ടവർ, നമ്മളാൽ കാര്യങ്ങൾ എത്തിക്കപ്പെടേണ്ടവർ. സഹോദരങ്ങളെ, സ്വർഗം കിട്ടൂല എന്നുള്ളത് മാത്രമല്ല, പലപ്പോഴും നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ അള്ളാഹു തിരിഞ്ഞു നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത മെമ്പർമാരെ കുടുംബത്തിൽ വെച്ച് പോറ്റുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ കുടുംബത്തിൻ്റെ വർത്തമാനം എന്താണ്? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ കുടുംബത്തിൻ്റെ വർത്തമാനം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുകല്ലിമുഹുമുല്ലാഹു വലാ യൻദുറു ഇലൈഹിം, അള്ളാഹു നോക്കുകയില്ല, അല്ലാഹു സംസാരിക്കുകയില്ല, അല്ലാഹു നോക്കുകയില്ല. സലാസത്തുൻ, മൂന്ന് വിഭാഗം ആളുകൾ. ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. അല്ലാഹു നോക്കാത്ത, അല്ലാഹു സംസ്കരിക്കാത്ത, അല്ലാഹു കഠിനമായി ശിക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകൾ. അൽ മുസ്ബിലു ഇസാറഹു, ഒരു കാര്യം മാത്രം ഞാൻ ആ കൂട്ടത്തിൽ പറയാൻ, അൽ മുസ്ബിൽ, വസ്ത്രം താഴ്ത്തിയിട്ടവൻ, ഞെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടവൻ, അള്ളാഹു അത്തരം ആളുകളോട് സംസാരിക്കുകയില്ല, അത്തരം ആളുകൾ അള്ളാഹു പരിഗണിക്കുകയില്ല, അള്ളാഹു അവർക്ക് കഠിനമായ ശിക്ഷയാണ് നൽകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിക്കുമ്പോൾ എത്രയെത്ര ആൺമക്കളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടാത്ത എത്രയെത്ര ആൺമക്കളെയാണ് അന്നം കൊടുത്ത് ഞാനും നിങ്ങളും പോറ്റുന്നത്. റബ്ബിനിഷ്ടമില്ലാത്ത, അള്ളാഹു ഇഷ്ടമില്ലാത്ത അള്ളാഹു ശിക്ഷിക്കുമെന്ന് കാലക്കൂട്ടി നേരത്തെ കൂട്ടി നമ്മളോട് ഉറപ്പ് പറഞ്ഞ മക്കളെ അന്നം കൊടുത്ത് പോറ്റുന്ന ഉപ്പമാരും ഉമ്മമാരുമാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ളതെങ്കിൽ ആലോചിക്കേണ്ടതുണ്ട്. നാം ഗൗരവത്തോടുകൂടെ, ഏറെ പ്രാധാന്യത്തോടുകൂടെ, സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കുടുംബത്തിന് ദീനുണ്ടാകാൻ ഏറെ പണിയെടുത്ത പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തനിക്ക് സഹായവും സംരക്ഷണവും നൽകിയ അബൂ ത്വാലിബ് മരണപ്പെടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലയുടെ ഭാഗത്ത് നിന്നിട്ട് ആവർത്തിച്ച് പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എളാപ്പാനോട് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബൂജഹൽ അപ്പുറത്ത് നിന്നുകൊണ്ട് അബ്ദുൽ മുത്തലിബ് മരിച്ച അവസാനത്തെ സെക്കൻഡിലും അബ്ദുൽ മുത്തലിബ് മുറുകെ പിടിച്ച മാർഗത്തിൽ നിന്ന് അങ്ങ് മാറുകയാണോ എന്ന ചോദ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹോദരങ്ങളെ, അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് ഏത് മാർഗത്തിലാണോ മരണപ്പെട്ടത് അതേ മാർഗത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ത്വാലിബ് മരണപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
Prabhaja ke dene mere sallallahu avasan atta second vare paniyoduthu parisramichu thanda kudumbathinte deenundaga prabhaja kanmar anganeyayirunnu makkal janikkunnathinu munpe makkalkku vendi prarthichavar makkal janikkumbo makkalodu parayna varthamanangalil edakkedakke deshtamayi deen ulpaduthi varthamanam paranjavar marikkan samayathe makkalodu samsarikkumbo deen vasiyath cheyidukonde kadannu poyavar anganeyana prabhaja kanmare qur'an padippikkunnathu rabbi habili minas salihin etra etra prarthakalanu qur'anil wajunubini wabani an na'budal asnam Rabbi habili minas salihin wajunubini wabani an na'budal asnam Rabbi ij'alni muqima as-salati wa min dhurriyyati Rabbana waj'alna muslimin laka wa min dhurriyyatina ummatan muslimatan lak Rabbi habili min ladunka dhurriyyatan tayyiba idellam pravachakanmarude prarthanakal orodum paranju vishadhikarikkan ende samayam ennu anuvadikkathathukondu sahodarangale pravachakanmarellam makkal janikkunnathinu munpe makkalkku vendi prarthichu Allahuve Allahuve, Swarihai Santanangal Nalgane, Swarihai Santanangal Nalgane, Nalla Makaran Nalgane, Dinula Makaran Nalgane, Namaskara Nalanurta Makaran Nalgane, Shurkutayata Makaran Nalgane, Yenda Santana Barambarin in the Vigrahara, the Nagatunurtane, Provadigan Man Pratana, Jenikambogan the Makalku Vandi, Yenda Santana Barambaragalin in the Vigrahara, the Nagatunurtane, in the Pratuchuandana Provadigan Makaran the Void, Mahatukal. ജീവിച്ചിരിക്കുമ്പോൾ മക്കളോട് വർത്തമാനം പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ യാബുനയ്യലാ തുശ്രിക് ബില്ലാ ഇന്ന ശർക ലദുൽമുൻ അലി മക്കളോട് സംസാരിക്കുകയാണ് മക്കളോട് വർത്തമാനം പറയുകയാണ് അനേക വർത്തമാനങ്ങൾ മഹാന്മാർ മക്കളോട് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ മക്കളോട് ബാപ്പമാർ പറഞ്ഞ വർത്തമാനങ്ങൾ ഖുർആനിൽ ഉദ്ധരിക്കപ്പെട്ട വർത്തമാനങ്ങൾ ഒക്കെ നിങ്ങൾ പരിശോധിച്ചോ ദീൻ പറഞ്ഞതിനെ കുറിച്ചാണ് ഖുർആൻ പരാമർശിച്ചിട്ടുള്ളത് Din makalamai, mapayamai, parasperam din pangu vachadana kurucha matramana, Vishuddha Qur'an paramarshikkunnathu. Sahodarangale, marikkan samayathu njan odi vacha Vishuddha Qur'an randamadhyayam surata bakkarayile, 133-amathe vachanamadan, marana samayathu, am kuntum shuhada, idu halara yaqubal maut. Yaqub nabi alayhis salam maranasannanayappo, makkalokke vilichu kooti, idu kaalali bani ma ta'buduna min ba'di. Adhen thanne makkalodu chodichu ma ta'buduna min ba'di. Njan marikkan povan. എന്തൊക്കെ ഒരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ അവസാനത്തെ സെക്കൻഡുകളിൽ മരണാസന്നനായി നിൽക്കുന്ന കിടക്കുന്ന സമയത്ത് ഒരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ സംസാരിക്കാനുണ്ട് മക്കളെ വിളിച്ചുകൂട്ടി എന്തൊക്കെ പറയാനുണ്ട് അദ്ദേഹം തന്റെ മക്കളോട് പറഞ്ഞു മാ തഅബ്ദൂന മിമ്പാദി നിങ്ങൾ ആരെ ആരാധിക്കും എന്റെ ശേഷം കാലു നഅബ്ദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിമ വ ഇസ്ഹാഖ വ ഇസ്മായിൽ വ ഇസ്ഹാഖ ഇലാഹം വാഹിദ അതു പറഞ്ഞ് ആ ഉത്തരം മക്കളിൽ നിന്ന് വാങ്ങിയാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം മരണപ്പെട്ടത് യാക്കൂബ് അലൈഹി ഇസ്ലാമയുടെ മരണത്തിന്റെ സന്ദർഭത്തിലെ വസിയ്യത്തിന്റെ മാതൃക വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം 133-ാമത്തെ വചനത്തിലൂടെ ഞാനിത് ആമുഖമായി ചില കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിച്ചതാണ് മക്കളോട് നമ്മൾ വർത്തമാനം പറയണം എന്ന നിലക്ക് ഒരാശങ്കയില്ലാതെയാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ മക്കളെക്കുറിച്ച് 10-നും 25-നും അല്ലെങ്കിൽ 30-നും ഇടയിൽ പ്രായമുള്ള നമ്മുടെ മക്കളെക്കുറിച്ച് ഒരു ബേജാറും പേടിയും അസ്വസ്ഥതയും ആശങ്കയില്ലാതെയാണ് നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകൾ നമ്മളിലെ മാതാക്കളായിരുന്നാലും പിതാക്കളായിരുന്നാലും നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകൾ ജീവിക്കുന്നത് നമ്മൾ നോക്കുന്നുണ്ടോ നമ്മുടെ ചുറ്റുപാട് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചും അവസ്ഥകളെക്കുറിച്ചും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എത്രമാത്രം അപകടകരമായ ഒരു അന്തരീക്ഷത്തിലാണ് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ആൺകുട്ടിയും എൻ്റെ പെൺകുട്ടിയും പുറത്തിറങ്ങിപ്പോകുന്നത് എന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒരു ഉപ്പ എന്ന നിലക്ക് ഒരു ഉമ്മ എന്ന നിലക്ക് ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ ചുറ്റുപാട് ഏറെ ഗൗരവത്തോടുകൂടെ നമ്മളോട് ആവശ്യപ്പെടുകയാണ് 2-3 പെൺകുട്ടികൾ ക്ലാസ് മുറിയിൽ വെച്ച് ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടക്കുമ്പോൾ 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾ 2 പേർക്ക് ചാരിത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ട് വരിക അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴേക്ക് കണ്ണൂർ ജില്ലയിൽ വീണ്ടും റെയിൽപാലത്തിൽ വെച്ച് 2 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുക സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛനമ്മമാരുടെ അടുക്കൽ നിന്ന് പുസ്തക സഞ്ചിയുമെടുത്ത് സ്കൂളിൽ പോയ കുട്ടി ക്ലാസ് റൂമിൽ വെച്ചും റെയിൽവേ സ്റ്റേഷനിൽ വെച്ചും ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ് നമ്മുടെ കേരളത്തിൽ നാം ജീവിക്കുന്ന നാട്ടിൽ 765 ആത്മഹത്യകളാണ് 765 ആത്മഹത്യകൾ എത്ര കാലം കൊണ്ട് കഴിഞ്ഞ 2.5 വർഷത്തിനടക്കുള്ള 765 വിദ്യാർത്ഥികളുടെ ആത്മഹത്യകൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് കൗമാരത്തിന് നമ്മുടെ സമൂഹത്തിലെ കൗമാരത്തിന് അഥവാ എൻ്റെയും നിങ്ങളുടെയും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്താണ് സംഭവിച്ചത് നമ്മുടെ കുടുംബത്തിന് എന്താണ് സംഭവിച്ചത് പരിശോധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ എറണാകുളം ജില്ലയിലെ ഒരു വലിയ സ്കൂളിൽ ഒരു വലിയ കലാലയത്തിൽ അവിടുത്തെ അധ്യാപകർക്ക് മക്കളെക്കുറിച്ച് അവിടുത്തെ കുട്ടികളെക്കുറിച്ചൊരു സംശയം തോന്നിയപ്പോൾ
പെട്ടെന്ന് ഒരു അസംബ്ലി വിളിച്ചുകൂടി. എല്ലാ ക്ലാസ്സുകളിലുള്ള കുട്ടികളെ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് ഒരു 8-10 അധ്യാപകരെ ക്ലാസ് റൂമുകളിലേക്ക് നിയോഗിച്ചു കുട്ടികളുടെ ബാഗൊന്ന് പരിശോധിക്കാൻ, കുട്ടികളുടെ ബാഗൊന്ന് പരിശോധിക്കാൻ. അപകടകരമായ വാർത്തയും റിപ്പോർട്ടുമാണ് സഹോദരങ്ങളെ, ആൺകുട്ടികളുടെ ബാഗുകളിൽ നിന്നും പെൺകുട്ടികളുടെ ബാഗുകളിൽ നിന്നും 100 കണക്കിന് അശ്ലീല സീഡികൾ, 1-2 100 കണക്കിന് അശ്ലീല സീഡികൾ. 2 മണിനേരമായിട്ട് മകൻ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരാതെയായപ്പോൾ ഉമ്മ അവനെ വിളിച്ചു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. കുട്ടി പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. സ്വന്തം മകൻ്റെ റൂമിലേക്ക് ഉമ്മ കയറി ചെന്നു, 1-ാം നിലയിലുള്ള റൂമിലേക്ക് കയറി ചെന്നപ്പോൾ വാതിൽ തള്ളി തുറന്നപ്പോൾ പേറ്റുനോവ് അനുഭവിച്ച് താൻ പ്രസവിച്ച 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ ഉമ്മക്ക് കാണേണ്ടി വന്നു. ശരീരത്തിൽ ഒരു ചരട് പോലും ഇല്ലാണ്ട് അവൻ്റെ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൻ്റെ മുമ്പിൽ ഒരു സ്ത്രീക്ക് ഒരു ഉമ്മക്ക് കാണാൻ പറ്റാത്തൊരു ചിത്രത്തിൻ്റെ മുമ്പിൽ ശരീരത്തിൽ ഒരു ചരട് പോലും ഇല്ലാതെ നിൽക്കുന്ന 12-ാം ക്ലാസ്സുകാരൻ. ഉമ്മ സ്തബ്ധയായി. അവർ പറയുന്നു, ഏതോ വാരികയിൽ നിന്ന് വായിച്ചതല്ല, താൻ പ്രസവിച്ച സ്വന്തം മകനെക്കുറിച്ച് ഒരു ഉമ്മ സ്വന്തം നാവും ചുണ്ടുപയോഗിച്ച് പറഞ്ഞ അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. സഹോദരങ്ങളെ.